രാജാക്കന്മാർ 18:42. ഏലിയ കാർമൽ മലയുടെ മുകളിൽ കയറി. അവൻ മുട്ടുമടക്കി നിലം വരെ കുനിഞ്ഞ് മുഖം മുട്ടുകൾക്കിടയിലാക്കി ഇരുന്നു. കാർമൽ, ദൈവസാന്നിധ്യത്തിൻ്റെ ഇടം, ഉള്ളിൻ്റെ ഉള്ളിൽ അധിവസിക്കുന്ന പരിശുദ്ധ ത്രിത്വമാകുന്ന വിശിഷ്ട അതിഥിയുമായി നിരന്തരം സംഭാഷണത്തിലായിരിക്കാൻ പരിശീലിപ്പിക്കുന്ന അഗാധമായ മൗനത്തിൻ്റെ ഇടമുറിയാത്ത ഇടം, പ്രണിധാനം. അത് കർമ്മലയുടെ വിശുദ്ധമായ പ്രാർത്ഥനയാണ്. ഉന്നത ധ്യാനവരമാകുന്ന കല്യാണ വസ്ത്രം കൊണ്ട് ഞങ്ങളെ അലങ്കരിക്കണമേ എന്ന് പരിശുദ്ധ കർമ്മല അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വസ്ഥമായ ഒരു ഇരിപ്പ് രീതി സ്വീകരിച്ച് നമുക്ക് നമ്മെ തന്നെ ഏകാഗ്രമാക്കാം. ഈ നിമിഷം വിശുദ്ധ ഗ്രന്ഥം കരങ്ങളിലെടുത്ത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 12:1-8 വാക്യങ്ങൾ ധ്യാനപൂർവം നമുക്ക് ശ്രവിക്കാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 12:1-8 തിരുവചനങ്ങൾ. മരിച്ചവരിൽ നിന്ന് താൻ ഉയർപ്പിച്ച ലാസർ താമസിച്ചിരുന്ന ബദാനിയായിലേക്ക് പെസഹാക്ക് 6 മുൻപ് യേശു വന്നു. അവർ അവന് അത്താഴം ഒരുക്കി. മർത്ത പരിചരിച്ചു. അവനോട് കൂടെ ഭക്ഷണത്തിനിരുന്നവരിൽ ലാസറും ഉണ്ടായിരുന്നു. മറിയം വിലയേറിയതും ശുദ്ധവുമായ ഒരു കുപ്പി നാർദിൻ സുഗന്ധ തൈലമെടുത്ത് യേശുവിൻ്റെ പാദങ്ങളിൽ പൂശുകയും തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തു. തൈലത്തിൻ്റെ പരിമളം കൊണ്ട് വീടു നിറഞ്ഞു. അവൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനും അവനെ ഒറ്റുകൊടുക്കാനിരുന്നവനുമായ യൂദാസ് കറിയോത്ത പറഞ്ഞു, എന്തുകൊണ്ട് ഈ തൈലം 300 വിറ്റ് ദരിദ്രർക്ക് കൊടുത്തില്ല? അവൻ ഇത് പറഞ്ഞത് അവന് ദരിദ്രരോട് പരിഗണനയുണ്ടായിരുന്നതുകൊണ്ടല്ല, പ്രത്യുത അവൻ ഒരു കള്ളനായിരുന്നതുകൊണ്ടും പണസഞ്ചി അവൻ്റെ കയ്യിലായിരുന്നതുകൊണ്ടും അതിൽ വീഴുന്നതിൽ നിന്ന് അവൻ എടുത്തിരുന്നതുകൊണ്ടുമാണ്. യേശു പറഞ്ഞു, അവളെ തടയേണ്ട, എൻ്റെ ശവസംസ്കാര ദിനത്തിനായി ഇത് ചെയ്തുവെന്ന് അവൾ കരുതിക്കൊള്ളട്ടെ. ദരിദ്രർ എപ്പോഴും നിങ്ങളോട് കൂടെയുണ്ട്, ഞാൻ എപ്പോഴും നിങ്ങളോടൊത്തുണ്ടായിരിക്കുകയില്ല. ഹോസിയ 2:16. ഞാൻ അവളെ വശീകരിച്ച് ഒരു വിജനപ്രദേശത്തേക്ക് കൊണ്ടുപോകും. അവിടെ വച്ച് ഞാൻ അവളോട് ഹൃദ്യമായി സംസാരിക്കും. അവൾക്ക് നഷ്ടപ്പെട്ട മുന്തിരിത്തോട്ടങ്ങൾ ഞാൻ തിരികെ നൽകും. ആഗോർ താഴ്വര ഞാൻ പ്രത്യാശയുടെ കവാടമാക്കും. അതെ, ആത്മാവിൽ ഞാനും ഈശോയും മാത്രമായിരിക്കുന്ന വിജനപ്രദേശത്തേക്ക് നമുക്ക് യാത്രയാകാം. ആ യാത്രക്കിടയിലെ സംഭാഷണങ്ങളിൽ അവൻ എനിക്ക് നഷ്ടമായ മുന്തിരിത്തോട്ടങ്ങൾ തിരികെ നൽകും. അതെ, എനിക്ക് നഷ്ടമായ പവിത്ര നിയോഗങ്ങളുടെ ഇടം തിരികെ ലഭിക്കും. പൊന്നും പണവുമെടുത്ത് ആകാൻ ദൈവകൽപ്പന ലംഘിച്ചപ്പോൾ നഷ്ടമായവ പ്രത്യാശയുടെ കവാടങ്ങൾ ആക്കാൻ തക്ക വിധം ദൈവസാന്നിധ്യത്തിൻ്റെ സമൃദ്ധി കൊണ്ട് അവിടെ നിന്റെ ഹൃദയത്തെ നിറയ്ക്കും. ഉത്തമഗീതത്തിൽ പ്രേമപരവശയായ മണവാട്ടി ഇപ്രകാരം പറയുന്നുണ്ട്, വിരുന്നുശാലയിലേക്ക് അവൻ എന്നെ കൂട്ടിക്കൊണ്ടുപോകും. അതെ,
പരിശുദ്ധ ത്രിത്വം അധിവസിക്കുന്ന വിരുന്നുശാലയാണ് എൻ്റെ ഹൃദയം. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ വിശുദ്ധ എലിസബത്ത് പറയുന്നു, പരിശുദ്ധ ത്രിത്വം എന്നിൽ വസിക്കുന്നു, അവർ എന്നിൽ സ്നേഹസമ്മേളനം നടത്തുന്നു, ആ സമ്മേളനത്തിൽ ഞാനും പങ്കുചേരുന്നു. ബാഹ്യമായ അസ്വസ്ഥതകളെല്ലാം മറന്ന് നമുക്കുള്ളിൽ വസിക്കുന്ന പരിശുദ്ധ ത്രിത്വത്തിലേക്ക് നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി നമുക്കുള്ളിൽ വസിക്കുന്ന പരിശുദ്ധ ത്രിത്വം. ആബാ പിതാവേ, എൻ്റെ അപ്പ, പിതൃവാത്സല്യം കൊണ്ട് എന്നെ പൊതിഞ്ഞു പിടിക്കണമേ. യേശുവേ, ജീവന്റെ വചനമേ, വചനത്തെ എന്നിൽ മാംസം ധരിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, നിത്യസഹായകനെ, ഈ പ്രാർത്ഥനാ മണിക്കൂറിലെ എൻ്റെ നെടുനിശ്വാസങ്ങളെ പോലും അങ്ങ് പ്രാർത്ഥനയാക്കി മാറ്റണമേ. നമുക്ക് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാം. പരിശുദ്ധ ത്രിത്വം അധിവസിക്കുന്ന മണവറയിലേക്ക്, പരിശുദ്ധ ത്രിത്വമേ എൻ്റെ ഭാഗ്യമേ, പരിശുദ്ധ ത്രിത്വമേ എൻ്റെ ഭാഗ്യമേ, പരിശുദ്ധ ത്രിത്വമേ എൻ്റെ ഭാഗ്യമേ. പരിശുദ്ധ ത്രിത്വമേ എൻ്റെ ഭാഗ്യമേ, പരിശുദ്ധ ത്രിത്വമേ എൻ്റെ ഭാഗ്യമേ, പരിശുദ്ധ ത്രിത്വമേ എൻ്റെ ഭാഗ്യമേ, പരിശുദ്ധ സ്നേഹമേ,
സ്നേഹമേ ദൈവം ആർക്കും കടക്കാരനല്ല. നീ എന്ത് സമർപ്പിച്ചോ അത് ദൈവം നിനക്ക് ഇരട്ടിയായി നൽകും. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നാം കണ്ടുമുട്ടുന്ന രണ്ട് ദമ്പതികൾ, അനനിയാസ്, സഫീറ, തങ്ങൾക്കുള്ളവ മുഴുവൻ സമർപ്പിച്ചുവെന്ന് അവർ അപ്പസ്തോലന്മാരോട് പറഞ്ഞപ്പോഴും വിലയുടെ ഒരംശം അവർ തങ്ങൾക്കായി മാറ്റിവെച്ചു. പത്രോസ് പറഞ്ഞു, അനനിയാസേ, പരിശുദ്ധാത്മാവിനെ വഞ്ചിക്കാനും വിലയുടെ ഒരംശം നിനക്കായി മാറ്റിവെക്കാനും സാത്താൻ നിന്നെ പ്രേരിപ്പിച്ചതെന്ത്? സമർപ്പണത്തിൻ്റെ ഈ സമയം നമുക്ക് പൂർണമായൊരു സമർപ്പണം നടത്താം. നമ്മുടെ ഇന്നിൻ്റെ സന്തോഷങ്ങൾ, ദുഃഖങ്ങൾ, വിജയങ്ങൾ, പരാജയങ്ങൾ, നാം കണ്ടുമുട്ടിയ വ്യക്തികൾ എല്ലാം നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ശരീരത്തെയും അവയവങ്ങളെയും കോശങ്ങളെയും നമുക്ക് പൂർണമായി സമർപ്പിക്കാം. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ, ആന്തരേന്ദ്രിയങ്ങൾ, ചിന്ത, ഭാവന, ബുദ്ധി, ഓർമ്മ, കൽപ്പനാശക്തി, ഇച്ഛാശക്തി, നമ്മുടെ ശരീരം, അവയവങ്ങൾ, കോശങ്ങൾ, നമ്മെ തന്നെ മുഴുവനായും ഈ നിമിഷം നമുക്ക് സമ്പൂർണമായി സമർപ്പിക്കാം. പൂർണമായിരിക്കട്ടെ നമ്മുടെ സമർപ്പണം. സമർപ്പണം പൂർണ്ണമാകുന്നത് മനസ്സുകൊണ്ട് അത് അംഗീകരിച്ചേറ്റ് പറയുമ്പോഴാണ്. ദൈവമേ, ഞാൻ എന്തായിരിക്കുന്നുവോ, എങ്ങനെയായിരിക്കുന്നുവോ, അതെല്ലാം അങ്ങയുടെ അനന്ത പരിപാലനയുടെ ഭാഗമാണെന്ന് ഞാൻ വിശ്വസിച്ച് അംഗീകരിക്കുന്നു. യെശയ്യ 49:15, മുലകുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഇതാ, നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവമേ, നാളിതുവരെ ഞാൻ കടന്നു വന്ന എൻ്റെ ജീവിത സാഹചര്യങ്ങൾ, ജീവിതാനുഭവങ്ങൾ എല്ലാം സ്വർഗം എനിക്കായി ക്രമപ്പെടുത്തിയതാണെന്ന് ഞാൻ അംഗീകരിക്കുന്നു, വിശ്വസിക്കുന്നു. എൻ്റെ വിശ്വാസത്തെ ആഴപ്പെടുത്തണമേ. ദൈവത്തോടും സഹോദരങ്ങളോടും നമ്മോട് തന്നെയും നമുക്ക് അനുരഞ്ജിതരാകാം.
എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ മാറ്റി നിർത്തിയിട്ടുള്ളവർ, എന്നെ മാറ്റി നിർത്തിയിട്ടുള്ളവർ, ക്ഷമിക്കാൻ ഞാൻ പ്രയാസം നേരിടുന്നവർ, എൻ്റെ തന്നെ പാപവീഴ്ചകൾ, എല്ലാവരെയും ഈ നിമിഷം നമുക്ക് സമർപ്പിക്കാം. കാൽവരിയിലെ കുരിശിൻ ചുവട്ടിൽ ഇറ്റിറ്റ് വീഴുന്ന തിരുരക്തത്തുള്ളികൾ എന്നെയും ഞാൻ മുറിപ്പെടുത്തിയവരെയും എന്നെ മുറിപ്പെടുത്തിയവരെയും കഴുകട്ടെ. അവൻ്റെ ശതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. അവൻ്റെ ശതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ധ്യാനത്തിൻ്റെ പ്രധാന ഭാഗത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ധ്യാനത്തിൻ്റെ ആരംഭത്തിൽ നാം വായിച്ചു കേട്ട വചനഭാഗം ഒരിക്കൽ കൂടി നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. ആ വചനഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാം. യേശു ബദാനിയായിലുള്ള ലാസറിൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരുന്നു. വിരുന്ന് സൽക്കാരത്തിനിടയിൽ മറിയം ഒരു കുപ്പി നാർദീൻ സുഗന്ധ തൈലമെടുത്ത് യേശുവിൻ്റെ പാദങ്ങൾ പൂശുന്നു, തലമുടി കൊണ്ട് തുടയ്ക്കുന്നു. വാക്കുകൾക്ക് അതീതമായ സ്നേഹത്തിൻ്റെ പ്രവാഹം, വികാരങ്ങൾക്ക് അതീതമായ ഹൃദയത്തിൻ്റെ പകർച്ച ഈ വചനഭാഗത്തിലേക്ക് നമ്മുടെ മുഴുവൻ ശ്രദ്ധയും നമുക്ക് കൊണ്ടുവരാം. ഈ വചനഭാഗത്ത് നാം കണ്ടുമുട്ടുന്ന കഥാപാത്രങ്ങൾ ലാസർ, മർത്ത, മറിയം, യൂദാസ്. തന്നെ തന്നെ മുറിച്ച് വിളമ്പുന്ന പെസഹാക്ക് 6 ദിവസം മുൻപ് യേശു ബദാനിയായിലുള്ള ലാസറിൻ്റെ വീട്ടിലേക്ക് കടന്നു വന്നു. ഗത്സമേനിയും ഗാഗുൽത്തായും തനിക്ക് മുൻപിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ടവരോട് ഒരു വാക്ക് വിട പറയാൻ, ആ പ്രിയപ്പെട്ടവരുടെ സ്നേഹക്കൂട്ടായ്മയിൽ ഒരിക്കൽ കൂടി ആയിരിക്കാൻ ആഗ്രഹിച്ച് ഈശോ ആ ഭവനത്തിലേക്ക് കടന്നു വന്നു. ആത്മന, ബദാനിയായിലെ ലാസറിൻ്റെ ആ ഭവനത്തിലേക്ക് നമുക്കും പ്രവേശിക്കാം. അർദ്ധവൃത്തത്തിൽ സജ്ജീകൃതമായിരിക്കുന്ന വിരുന്നുമേശ, പലവിധ വിഭവങ്ങളാൽ അത് സജ്ജീകൃതമാണ്. ആ മേശയുടെ മധ്യത്തിലായി ഈശോ ഇരിക്കുന്നു. ഈശോയുടെ തൊട്ടടുത്തുള്ള സ്ഥാനത്ത് ലാസർ. ഈശോയ്ക്ക് ചുറ്റും തൻ്റെ അരുമ ശിഷ്യഗണം. പതിവ് പോലെ മർത്ത ഇന്നും അതിഥി സൽക്കാരത്തിൻ്റെ തിരക്കിലാണ്. പണ്ടൊരിക്കൽ ഈശോ തങ്ങളുടെ ഭവനത്തിലേക്ക് വന്നപ്പോൾ താൻ ഈശോയ്ക്കായി ചെയ്ത ശുശ്രൂഷകളെക്കുറിച്ച് പറഞ്ഞ് തന്നെ സഹായിക്കാത്ത തൻ്റെ സഹോദരിയെക്കുറിച്ച് പരിഭവം പറഞ്ഞത് ഒരുപക്ഷേ
ഈശോ ഈ നിമിഷം ഓർത്തിരിക്കുമോ? അങ്ങനെയെങ്കിൽ നമ്മെ തന്നെ വിലയിരുത്തുമ്പോൾ ദൈവം നമുക്കായി ചെയ്തു തന്ന, അർഹതയില്ലാഞ്ഞിട്ടും നാം സ്വീകരിച്ച നന്മകളെക്കുറിച്ച് കൃതജ്ഞതയുടെ ഒരു ഭാവമാണോ എനിക്ക്? അതോ ഞാൻ ചെയ്തു കൂട്ടിയ നേർച്ചകളും ചൊല്ലിക്കൂട്ടിയ പ്രാർത്ഥനകളും ചെയ്തു തീർത്ത പരിഹാര പ്രവർത്തികളും ദൈവമേ നീ കാണുന്നില്ലല്ലോ എന്ന പരിഭവമാണോ എനിക്കുള്ളിൽ? അതാ ക്രിസ്തുവിൽ ഹൃദയം നഷ്ടപ്പെട്ട ഒരുവൾ മറിയം. അവൾ ഒരു കുപ്പി നാർദീൻ സുഗന്ധ തൈലമെടുത്ത് യേശുവിൻ്റെ പാദങ്ങൾ പൂശുന്നു, തലമുടി കൊണ്ട് തുടയ്ക്കുന്നു. ഹിമാലയത്തിൻ്റെ താഴ്വരകളിൽ ഉണ്ടാകുന്ന നാർദീൻ ചെടിയിൽ നിന്നാണ് ഈ നാർദീൻ സുഗന്ധ തൈലം നിർമ്മിക്കുന്നത്. യഹൂദ പാരമ്പര്യമനുസരിച്ച് അത് പിതൃസ്വത്തായി കൈമാറ്റം ചെയ്യപ്പെടുന്നതാണ്. അത്രയേറെ വിലയേറിയ സുഗന്ധ തൈലമാണ് മറിയം യേശുവിൻ്റെ പാദങ്ങളിൽ പൂശുന്നത്. ഒന്നും അവശേഷിക്കാതെ അവസാന തുള്ളി വരെ യേശുവിൻ്റെ പാദങ്ങളെ നനച്ചു. ലോകത്തെവിടെയെല്ലാം സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നുവോ അവിടെയെല്ലാം ഇവൾ ചെയ്ത ഈ മഹത്തായ കൃത്യം പ്രഖ്യാപിക്കപ്പെടും എന്ന് യേശു പറഞ്ഞത് അവളുടെ ഈ സമ്പൂർണ്ണ സമർപ്പണത്തെ നോക്കിയാണ്. കുരിശിൻ്റെ വഴിയിൽ നാം ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുണ്ട്. അന്ന് വെള്ളിയാഴ്ചയായിരുന്നു, പിറ്റേന്ന് സാബത്താകും. അതിനാൽ ശരീരങ്ങൾ രാത്രി കുരിശിൽ കിടക്കാൻ പാടില്ല. അരമത്യക്കാരൻ യോസേപ്പും നിക്കോദേമോസും യേശുവിൻ്റെ ശരീരം കുരിശിൽ നിന്നിറക്കി സംസ്കരിച്ചു. അന്ന് യേശുവിനെ സംസ്കരിച്ചപ്പോൾ യഹൂദ പാരമ്പര്യമനുസരിച്ചുള്ള ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ലേപനം പൂശൽ ഈശോയ്ക്ക് ലഭിച്ചിട്ടില്ല. മറിയം ഇതെങ്ങനെ അറിഞ്ഞു? നീണ്ട മണിക്കൂറുകൾ ഈശോയുടെ പാദങ്ങൾ കരികിലിരുന്നപ്പോൾ അവൾ ഈശോയുടെ ഹൃദയഭാവങ്ങൾ സ്വന്തമാക്കി. നമുക്കും നമ്മെ തന്നെ വിചിന്തനം ചെയ്യാം. എൻ്റെ ഇടവക ദേവാലയത്തിലും ആരാധനാ ചാപ്പലുകളിലും ഈശോ എനിക്കായി കാത്തിരിക്കുമ്പോൾ അവിടേക്ക് കടന്നു ചെല്ലാൻ പലപ്പോഴും ഞാൻ മടി കാണിച്ചിട്ടുണ്ടോ? തന്നെ തന്നെ മുറിച്ച് വിളമ്പുന്ന വിശുദ്ധ കുർബാനയിൽ ഞാൻ പങ്കെടുത്തിട്ടും എത്രയോ പ്രാവശ്യം ഈശോയുടെ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കാതെ വെറും പേരിന് മാത്രം ഞാൻ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിട്ടുണ്ട്. കാര്യസാധ്യത്തിനായി മാത്രം ഞാൻ ദൈവത്തെ വിളിക്കുമ്പോൾ എനിക്ക് എൻ്റെ ഈശോയുമായി ഒരു വ്യക്തിപരമായ ബന്ധമുണ്ടോ? എനിക്ക് മറിയത്തെ പോലെ കൃതജ്ഞതയുടെ ഭാവമാണോ, അതോ മർത്തായെ പോലെ നീണ്ട പരിഭവങ്ങളോ? ഈ നിമിഷം നമുക്ക് തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആത്മശോധന ചെയ്യാം.
ഈ വചനഭാഗത്തെ ഒരു കണ്ണാടി എന്ന പോലെ നമ്മുടെ ജീവിതത്തിന് മുൻപിൽ വച്ച് ആഴമായ നിശബ്ദതയിൽ നാം ആത്മശോധന ചെയ്തു. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിന് ആവശ്യമായ പ്രതിജ്ഞ ഈ വചനവിചിന്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സ്വീകരിക്കാം. ഒരുപക്ഷേ ഞാനും എൻ്റെ ഈശോയും മാത്രമായിരിക്കുന്ന എൻ്റെ പ്രാർത്ഥനാ മണിക്കൂറുകളുടെ ദൈർഘ്യം കൂട്ടും എന്നതാകാം. അതല്ലെങ്കിൽ എൻ്റെ സമർപ്പണം അതിൻ്റെ മുഴുവൻ പൂർണ്ണതയിൽ നൽകാൻ ദൈവം എനിക്ക് ദാനമായി തന്നിരിക്കുന്ന തൈലത്തെ ഈശോയ്ക്കും ദൈവരാജ്യ വിപുലീകരണത്തിനുമായി സമ്പൂർണമായി സമർപ്പിക്കാം എന്നതാകാം. അങ്ങനെ ഈശോയ്ക്കും ദൈവരാജ്യ വിപുലീകരണത്തിനും വേണ്ടി ഞാൻ അധ്വാനിക്കും എന്നതായിരിക്കാം ഒരു പക്ഷേ നമ്മുടെ പ്രതിജ്ഞ. എന്തുമായിരിക്കട്ടെ, നാം എടുത്തിരിക്കുന്ന പ്രതിജ്ഞ ബോധപൂർവം മനസ്സിലേക്ക് കൊണ്ടുവന്ന് ആ പ്രതിജ്ഞയെ ദൈവതിരുമുൻപിൽ സമർപ്പിച്ച് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള കൃപ നമുക്ക് യാചിക്കാം. നന്ദി, അത് ഹൃദയത്തിൻ്റെ ഒരു ഭാവമാണ്. ദൈവമേ, നീ എനിക്ക് നൽകിയ നന്മകൾക്ക് ഞാൻ എന്ത് പകരം നൽകും? എന്ത് പകരം നൽകിയാൽ മതിയാകും? നല്ല ദൈവമേ, ഈ ഒരു ധ്യാന മണിക്കൂർ അങ്ങനെ ശക്തിപ്പെടുത്തിയതിന്, പുത്തൻ ബോധ്യങ്ങൾ നൽകി എൻ്റെ ഹൃദയത്തെ പ്രകാശിപ്പിച്ചതിന്, ഈ ഒരു ധ്യാന മണിക്കൂറിൽ പ്രാർത്ഥിക്കാൻ എന്നെ അനുവദിച്ചതിന് ദൈവമേ, അങ്ങേക്ക് ഒരായിരം നന്ദി.